ഈ മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ് ബ്ലാക്ക് കറുത്ത ഇരുണ്ട യുഗം എന്നാണ് അറിയപ്പെട്ടത് അല്ലെ പഠനങ്ങൾ തെളിയിച്ചതാണ് നാസി ഏത് പഠനമാണ് ഇത് തെളിയിക്കുന്നത് അതൊരു ഇരുണ്ട യുഗമായിരുന്നു എന്ന് ഏത് പഠനങ്ങളാണ് തെളിയിക്കുന്നതെന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നാ ഞങ്ങൾ അതിനുള്ള അങ്ങനെ ആര് പറഞ്ഞു ഈ പുള്ളി പറഞ്ഞാ മതിയോ പറഞ്ഞു അല്ല നിങ്ങൾ കൂട്ടമായിട്ട് ഇങ്ങനെ ആക്രമിക്കാൻ നിന്നാല് വിവരക്കേടുകൾ പറയണ്ട നിങ്ങൾ പണ്ട് ഇരുണ്ട കാലഘട്ടമായിരുന്നു നിങ്ങൾ തെളിവ് സഹിതം പറഞ്ഞോളൂ പറഞ്ഞോളൂ അല്ല നിങ്ങൾ ഇങ്ങനെ സ്ത്രീകളെ പെൺകുട്ടികൾ ജനിച്ചാല് ജീവനോടെ കുഴിച്ചു കൂടുന്ന കാലഘട്ടം അല്ലേ അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് നാല് അത്ര പെണ്ണുങ്ങളോട് അല്ല ഈ മുഹമ്മദിന് 17 കെട്ടാൻ വേണ്ടി പെണ്ണുങ്ങൾ ഇവിടെ നിന്നുണ്ടായി പിള്ളേരെ കൊല്ലുന്നായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് ഞങ്ങളോട് ചോദിച്ചിട്ട് അല്ലേ അല്ലേ എന്ന് ചോദിക്കണ്ട അങ്ങ് പറഞ്ഞാ മതി ബാക്കി ഞങ്ങൾ പറഞ്ഞോളാം ഇത് ഞാൻ ഞാൻ അതല്ല ഞാൻ ആലോചിക്കുമായിരുന്നു ഇവർക്ക് ഒരു സ്ക്രിപ്റ്റഡ് മെസ്സേജസ് ഉണ്ട് സ്ക്രിപ്റ്റഡ് ഇൻഫർമേഷൻസ് ഉണ്ട് ഈ ജാഹ്ലിയ കാലം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് മുഹമ്മദിന്റെ കാലം മുതലാണ് ഈ കൊല്ലം കൊലപാതകം ഏറ്റവും രൂക്ഷമായിട്ട് അതാണ് അതിന്റെ സത്യം ഇരുണ്ട കാലഘട്ടം തുടങ്ങുന്നത് മുഹമ്മദ് മുതലാണ് ഇരുണ്ട കാലഘട്ടം തുടങ്ങുന്ന ഈ 6 AD തുടങ്ങുന്നത് നാഫി ഹിസ്റ്ററി ഒന്നും പഠിക്കാതെ കുഞ്ഞുങ്ങളെ കൊല്ലുമായിരുന്നു അതുകൊണ്ട് മുഹമ്മദ് ആയിഷയെ കല്യാണം കഴിച്ച് കാണിച്ച് നിങ്ങളുടെ വേറെ ആരെങ്കിലും മുഹമ്മദിന്റെ സ്വന്തം മോളെ ചോദിച്ചോണ്ട് ഉമ്മർ വന്നിട്ട് ഉമ്മറിന് കൊടുത്തില്ല അല്ല നേരത്തെ ഒരു ഇത് പരാമർശം പറഞ്ഞ് തഫ്സീർ ഒന്നും ആവശ്യമില്ല എത്ര വിശദീകരിക്കാൻ നിന്നാലും നിങ്ങൾ തഫ്സീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് തഫ്സീർ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കപ്പെടുന്നത് അന്നേരം എപ്പോഴാ വന്നെന്ന് വെച്ചാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് ശേഷം ഒരു 50 വർഷങ്ങൾക്ക് ശേഷമാണ് തഫ്സീറുകൾ രേഖപ്പെടുത്തി വെക്കാൻ തുടങ്ങിയത് അഥവാ ഞാൻ പറയുന്ന അഞ്ചാം ഖലീഫ എന്നറിയപ്പെടുന്ന ഉമറുബിൻ അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിൽ മുതലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും തഫ്സീറുകളെല്ലാം ക്രോഡീകരിച്ച് വെക്കാൻ തുടങ്ങിയത് അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ട പല അനുചരന്മാരും എഴുതി വെച്ച അതുവരെ ഞാൻ പറഞ്ഞ് തീരട്ടെ എന്നിട്ട് നിങ്ങൾ എന്ത് വേണം ഇങ്ങോട്ട് പറഞ്ഞോ നിങ്ങൾ ഇങ്ങനെ ആ വർഗീസ് ബായ് കൂട്ടാൻ പറ ഞാൻ പറഞ്ഞ് തീരട്ടെ ഓക്കെ ഓക്കെ പറഞ്ഞു ബാക്കിയുള്ളവരുടെ നിയന്ത്രിക്കാൻ നിൽക്കുന്ന എന്റെ കൂട്ടുകാരൻ പറഞ്ഞോളൂ ഓക്കെ ഞാൻ അയാളെ താഴേക്ക് ഇട്ടു അച്ഛൻ കുഞ്ഞു അനാവശ്യം പറയാം പാസ്റ്ററോട് വായ കൂട്ടാൻ പറയുന്ന ആളിവിടെ വേണ്ട അത് അത് അവരുടെ സംസ്കാരമാണ് അത് അവർ പഠിക്കുന്നതാണ് അത് അത് അവരുടെ സംസ്കാരം നാഫി താഴെ ഉണ്ടെങ്കിൽ ഒരു കാര്യം കേൾക്കുക ഈ ഹദീസുകള് ക്രോഡീകരിച്ചത് ഈ തഫ്സീർ എഴുതിയത് എപ്പോഴാണെന്ന് പ്ലീസ് ഒന്ന് പഠിക്കണം ദയവായിട്ട് നിങ്ങളുടെ അറബിയില് 14 അക്ഷരമുള്ളായിരുന്നു മുഹമ്മദ് ജീവിച്ചിരുന്നു എന്ന് പറയാം ഞാൻ മുഹമ്മദ് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളല്ല കാരണം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലി നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മുഹമ്മദ് ജീവിച്ചിരുന്നു എന്നുള്ളതിനോട് നിങ്ങൾ ആദ്യം അതൊക്കെ പഠിക്കുക ഇതിന്റെ വവൽസും ഡോട്ട്സും ഇതൊക്കെ വന്നതും ഈ 7 റെസൈറ്റേഷൻ ഒക്കെ എപ്പോഴാണ് ഈ ഉടായ്പ് തുടങ്ങിയതൊക്കെ നിങ്ങൾ പഠിക്കുക മദ്രസയിന്ന് വെളിയിൽ ആദ്യം ഇത് ബങ്ക് ചെയ്യുക ക്ലാസ് എന്നിട്ട് പഠിക്കുക എന്നിട്ട് സംസാരിക്കുക അല്ലാതെ ഈ മദ്രസയിൽ ഉസ്താദന്മാര് പഠിപ്പിക്കുന്നത് അവർക്ക് പോലും ഒരു എന്തോന്നുള്ള അച്ഛൻ്റെ പാട്ട കേട്ടോ മാട്രിക്സ് അച്ഛൻ പാട്ടാണ് പാട്ട്
അല്ല, ഞാൻ എനിക്കൊരു സംശയമുണ്ട് വർഗീസ് അച്ഛാ, എനിക്കൊരു സംശയമുണ്ട്. ഇവർ ഈ ഹദീസിനെ പറ്റിയും തഫ്സീറിനെ പറ്റിയൊക്കെ ധാരാളം ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നുണ്ട്. ഈ ഖുറാൻ അകത്ത് എവിടെയെങ്കിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ മുഹമ്മദിന്റെ മരണശേഷം? ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു നോക്കിയാന്ന് തോന്നുന്നു, അവരുടെ ചോദിച്ചാണ്, ഈ മുഹമ്മദിന്റെ മരണശേഷം ഈ ഖുറാൻ വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ ഖുറാന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അതിനുശേഷം വരുന്ന ഈ തഫ്സീർ അല്ലെങ്കിൽ ഹദീസുകൾ നിങ്ങൾ നോക്കണം, പഠിക്കണമെന്ന്. ഈ ഖുറാനിൽ എവിടെയെങ്കിലും അള്ളാഹുവോ മുഹമ്മദോ പറഞ്ഞതായിട്ട് ഒരു രേഖയോ ഒരു ആയത്തോ എവിടെയെങ്കിലും ഉണ്ടോ? വർഗീസ് ചാന എന്തെങ്കിലും പറഞ്ഞ ഹദീസുകളിനകത്ത് പോലും പറയുന്നത് മുഹമ്മദ് ചരിത്രം എഴുതാൻ പാടില്ലെന്നുള്ളതാണ്, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ മുഹമ്മദ് ചരിത്രം എഴുതി വെക്കാൻ ഒരിടത്തും ഇല്ല. എനിക്ക് തോന്നുന്നു അനിൽ പാസ് ഇച്ചുകൊണ്ട് നന്നായിട്ട് പറയുന്നത്. കാരണം ഞാൻ ചോദിക്കാൻ കാരണം, ഞാൻ ഖുറാൻ നോക്കിയപ്പോൾ മൂന്നാല് ആയത്തുകൾ ഞാൻ കണ്ടു. അതിൽ 32:2 പറയുന്നു, ഈ ഗ്രന്ഥത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഖുറാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇറക്കി കൊടുത്ത അതിൽ ഒരു സംശയമില്ലെന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത് 54:17 അതിൽ പറയുന്നു, ഖുറാൻ മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമാണ്. 10:94 ഖുറാനെ പറ്റി സംശയമുണ്ടെങ്കിൽ മുൻ വേദക്കാരോട് ചോദിക്കണം. അതാണ് അള്ളാഹു ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഹദീസ് നോക്കണമെന്നോ അതിന്റെ തഫ്സീർ നോക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. 16:89 പറയുന്നു, ഖുറാനിൽ എല്ലാം വിശദീകരിച്ചിരിക്കുന്നു. ഒരു വിശദീകരിച്ചെഴുതിയ ഒരു ഖുറാൻ ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ വിശദീകരണം നോക്കുവാൻ മറ്റൊരു ഹദീസ് നോക്കണോ, തഫ്സീർ നോക്കണോ, അല്ലെങ്കിൽ ഇവരുടെ ഈ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങൾ നോക്കണമെന്ന് ഖുറാനിൽ എവിടെയെങ്കിലും ഉണ്ടോ? അതായിരുന്നു എന്റെ ചോദ്യം. കൊടുത്തോട്ടെ, സാറിന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. അതായത് ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിനോ അല്ലെങ്കിൽ തഫ്സീറുകൾ, തഫ്സീറുകൾ ചെറുക്കും കമന്ററിയാണ്, അദ്ദേഹം പറഞ്ഞെന്താ കമന്ററിക്ക് 100 കഴിഞ്ഞ കമന്ററി ഉണ്ടായിരുന്നൊക്കെയാണ്. പക്ഷെങ്കിൽ കമന്ററികളുടെ ചരിത്രം പോലും അങ്ങനല്ല തഫ്സീറുകളുടെ. അത് ചോദ്യം നീണ്ടു പോകുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരു കാര്യം പറയാം, സാറ് പറഞ്ഞു കഴിഞ്ഞു ഇത് എഴുതരുന്ന് തന്നെ സുനനു തിർമിതി പറയുന്നുണ്ട്. ഹദീസ് എഴുതാൻ തുടങ്ങിയവരെ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി ചെയ്യണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത്രയും വിവരം മുഹമ്മദ് കാണിച്ചതാണ്. കാരണം ഇനി ഇത് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇത് ഉള്ളതാണ് നിങ്ങളെ അടിക്കാൻ എളുപ്പം. കാരണം ഈ ഹദീസ് വായിച്ച മുഴുവൻ ഇതിനകത്ത് കിടക്കുന്ന കാര്യം എന്താണ് സുഹൃത്തെ? മനുഷ്യൻ്റെയൊക്കെ എല്ലാം വായിക്കാൻ പറ്റുമോ? കൊള്ളാം എല്ലാം കാര്യം നിങ്ങൾ തന്നെ നാണം കെടും. അതുകൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. നേരാണോ ആശങ്ക വരിക നിങ്ങൾക്ക്? വർണ്ണ്യത്തിൽ ആശങ്ക, ഉൾപ്രേക്ഷ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് നേരാണോ എന്ന് ആശങ്ക വരികയാണ്. ഇനി ഇങ്ങനെ ഒരു തഫ്സീർ ഉണ്ടെങ്കിലേ കാര്യം നടക്കുന്നില്ല. ഖുറാൻ പറഞ്ഞ വളരെ വ്യക്തമാണ്, നിങ്ങൾക്ക് സംശയമുണ്ട് വേദക്കാരോട്. ഇവിടെ വന്ന് ഞങ്ങളോട് ചോദിക്കാനാണ് ഖുറാനിൽ പറയുന്നത്. അതിനു പകരം നിങ്ങൾ ഞങ്ങൾക്ക് തെറ്റിയെന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്കെതിരാ. മൂർത്തതാകുക എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, അതായത് മതവിരുദ്ധനാകുക, നിങ്ങൾ മതവിരുദ്ധരാകുകയാണ്. കാരണം ഇസ്ലാമതം പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോയി വേദക്കാരടുത്ത് ചോദിക്കുക, അവർ പറഞ്ഞു തരുമെന്നാണ്. ഞങ്ങളുടെ അടുത്ത് ചോദിക്കാൻ കൃത്യം പറയാണ്, യഹൂദന്റെയും ക്രിസ്ത്യാനിയുടെ അടുത്ത് വന്നിട്ട് ഇത് ചോദിച്ച് പഠിക്കാൻ മനസ്സിലാക്കാൻ പറയുകയാണ്. അല്ലാതെ വേറെ വഴിയൊന്നും നിങ്ങളുടെ മുമ്പിൽ ഇല്ല. മുഹമ്മദ് പറഞ്ഞിട്ടില്ല, അതുപോലെ നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു വാദവും മുഹമ്മദ് ഉന്നയിച്ചിട്ടുമില്ല. ഇവിടെ ബൈബിളിനെതിരെ ഒരു വാദം ഉന്നയിക്കാനുള്ള റൈറ്റ് ഒരു ഇസ്ലാമിന് ഇല്ല. അതിന്റെ കാരണം മുഹമ്മദിനെതിരും പറഞ്ഞിട്ടില്ല ബൈബിളിനെ കുറിച്ച്, ഖുറാനിലും പറയുന്നില്ല, മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ആകെ പറയുന്നത് അവർ ഈ വചനത്തെ തുച്ഛമായ വിലയ്ക്ക് വിറ്റ് കളഞ്ഞു. അത് തുച്ഛമായ വിലയ്ക്ക് വിൽക്കാതെ കൂടിയ വിലയ്ക്ക് വിൽക്കണമെന്നാണോ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ മാറ്റവും തിരുത്തലും വരുത്തി ഇന്ന് പറയുന്ന ഒരു കാര്യവും മുഹമ്മദും പറഞ്ഞിട്ടില്ല, അള്ളാഹുവും പറഞ്ഞിട്ടില്ല, ഖുറാനിലും ഇല്ല. അപ്പോൾ ഇങ്ങനെ കുറെ തഫ്സീർ ഉണ്ടാക്കണമെന്നും അതെല്ലാം കൂടെ നോക്കി ഇവർക്ക് ഇഷ്ടപ്പെടുന്നുള്ള വ്യാഖ്യാനിക്കണമെന്നും പറയുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടും മുഹമ്മദ് വെളുക്കുന്നില്ല. കാരണം ഈ ഇപ്പോൾ ഈ നമ്മുടെ ലീ സിസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന 33 ഞങ്ങൾ ഇതൊക്കെ പണ്ട് എടുത്തിട്ട് തട്ടി തീർത്ത സംഗതിയാണ്. അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുകയാണ് അതിനകത്തെ മൂല്യങ്ങളെ നശിപ്പിച്ചു കളയുന്നു. മനുഷ്യന്റെ മനുഷ്യരാശിക്ക് ഉന്നതമായ വിധത്തിൽ കിട്ടിയ മൂല്യങ്ങളെ നശിപ്പിച്ചു കളയുന്നു. അതല്ലാതെ വേറെ ഒരു ക്വാളിറ്റി ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് വെള്ള പൂശാൻ വേണ്ടിയിട്ട് പുത്തം പണ്ഡിതന്മാർ വന്നിട്ട് ജാഹിലിയാക്കാലം അങ്ങനെ ആയിരുന്നു. ഇവിടെ ഗിബർ പറഞ്ഞു കഴിഞ്ഞു ജാഹിലിയാക്കാലം അങ്ങനെ അല്ല. ജാഹിലിയാക്കാലം ശരിക്കും മുഹമ്മദിന് ശേഷമുള്ള കാലം ഇരുട്ടെന്നതിന് അർത്ഥമെങ്കിൽ, ഇരുളടഞ്ഞ കാലമാണെങ്കിൽ മുഹമ്മദ് ആണ് ലോകത്തിലേക്ക് ഇരുട്ട് കൊണ്ടുവന്നത്. എല്ലാത്തരം ഇരുട്ടും കൊണ്ടുവന്ന മുഹമ്മദാണ്. അനാശാസ്യങ്ങളെ, അനാവശ്യങ്ങളെ എല്ലാം ലോകത്തിൽ പ്രചരിപ്പിച്ചത് മുഹമ്മദാണ്. ഒരു ധാർമ്മികതയുടെ പാഠവും മുഹമ്മദ് ലോകത്തിന് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഇവരെ മദ്രസയെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചോദിക്കുക അല്ലേ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ? ഇപ്പൊ തന്നെ ഒരു ചോദ്യമാണ് ചോദിച്ചേ, കുഞ്ഞുങ്ങളെയെല്ലാം പെമ്പിള്ളാരെ എല്ലാം കൊന്നു കളയായിരുന്നു. പെമ്പിള്ളാരെ കൊന്നു കളഞ്ഞാലും മുഹമ്മദ് മാത്രം 44 സ്ത്രീകളോടൊപ്പം കിടക്കുവാൻ കിട്ടും. മുഹമ്മദ് മാത്രം ഓർത്തോണം, സഹാബികളെല്ലാം ഇഷ്ടം പോലെ കിട്ടി ഓർത്തോണം, ഇവരെല്ലാം കൊന്നു കളഞ്ഞു നോക്കുക. ഒറ്റപ്പെട്ട് വല്ലവരെയും കൊന്നു കാണും, അല്ല പെമ്പിള്ളേരെ ഇരിച്ച ഉടനെ കൊല്ലി കാണോ? അങ്ങനെയൊന്നും അല്ലത്. ഇത് പ്രാരാബ്ധ നിമിത്തം പെമ്പിള്ള കുഞ്ഞുങ്ങളെയെല്ലാം ആമ്പിള്ളേരെ തിന്ന കഥകളില്ലേ? മനുഷ്യൻ ഭക്ഷണം മക്കളെ കൊന്ന് തിന്ന കഥകളില്ലേ? അപ്പൊ അതൊക്കെ തെറ്റ് തന്നെയാണ്. അതിനെതിരെ ഏതാണ്ട് നിലപാടെടുത്തോ? എന്ത് നിലപാടെടുത്തേ? ഒരു നിലപാട് എടുത്തിട്ടില്ല.
അപ്പൊ തഫ്സീർ കൊണ്ടുവന്നാൽ കുറെ വെളിപ്പിക്കുക എന്നുള്ളതല്ലാതെ ആ വെളിപ്പീര് ഞങ്ങളുടെ അടുത്ത് വിജയിക്കില്ല. ഞങ്ങൾ കൃത്യം നിങ്ങളുടെ പ്രമാണം വെച്ച് തിരിച്ചു മറുപടി തരും. ഞാൻ മൊത്തം അറബി മൊത്തം വായിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അതിന്റെ പഠനത്തിലാണുള്ളത്. അതിന്റെ അതിന്റെ മലയാളം ഇപ്പൊ ഈ അൽ അഹ്സാബ് എന്ന് പറയുന്ന ആ സൂറ അത് ാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. അതിന്റെ മലയാള പരിഭാഷ മലയാളം എടുത്തിട്ട് കാര്യമില്ല. കാരണം നാഫിക് അറബി അറിയാവോ? അല്ല നാഫിക് അറബി അറിയാവോ? നാഫിക് അറബി അറിയാവോ? അറബി പഠിച്ചു വരുന്നതാണ്, അറബി പഠിച്ചു വരുന്നതാണ്. അല്ല നാഫി ഒരു കാര്യം ചെയ്യ, അല്ല നാഫി ഞാനുണ്ടല്ലോ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. നാഫി അറബി പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വാ, ഞാൻ അറബ് സ്പീക്കേഴ്സിനെ കൊണ്ടുവരാം. അറബി ജനിച്ചു വളർന്ന് സംസാരിക്കുന്ന ആൾക്കാരെ ഇവിടെ കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് അറബിയിൽ സംസാരിക്കാം. ആദ്യം നാഫി അറബിയിൽ പഠിക്ക്, പിന്നെ മലയാളത്തിന് മനസ്സിലാക്ക്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ. അല്ല ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ, നാഫി ഈ തർജിമ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോ പണ്ഡിത അത് ഭാഷ അറിയുന്ന പണ്ഡിതന്മാരാണല്ലോ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്നത്? അത് ട്രാൻസ്ലേഷൻ ഇപ്പോ കുറച്ച് ചെറിയ അവിടെ ഇവിടെ ഒക്കെ തെറ്റുണ്ടാവും, പക്ഷെ എന്നാലും ആ ആശയം അങ്ങനെ തന്നെ നിൽക്കുമല്ലോ. പിന്നെ അത് മാത്രല്ല, നാഫി പറയുന്നു നിങ്ങൾ ഒരു മിനിറ്റ് എന്റെ ചോദ്യം കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ മലയാളത്തില് ഇത് വായിച്ചാല് കാര്യമില്ല, നിങ്ങൾ അറബിയിൽ വായിക്കുന്നു. എന്നിട്ട് നാഫി പറഞ്ഞു ഞാൻ ഇപ്പൊ ഖുറാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നാഫി തന്നെ പറയുന്നു നാഫിക്ക് അറബി അറിയില്ല എന്ന്. പിന്നെ എന്തിനാഫി പഠിക്കുന്നത്? മൊത്തം പഠിച്ചു കഴിഞ്ഞാലല്ലേ മൊത്തം പഠിച്ച് എല്ലാം ക്ലിയർ ആണെന്ന് പറയാൻ പറ്റൂ. അതിലേക്ക് ഞാൻ കടന്നു വരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ തഫ്സീർ ഉണ്ടായ കാരണം ഈ ഖുറാൻ ഓരോ സാഹചര്യങ്ങളിലാണ് ഇറങ്ങിയത് അല്ലെ, ഓരോ സാഹചര്യങ്ങളിലാണ് മൊത്തത്തിലായിട്ടല്ല ഖുറാൻ ഇറങ്ങിയത്, ഓരോ സാഹചര്യങ്ങളിലാണ് ഇറങ്ങിയത്. ആ സാഹചര്യങ്ങൾ നമ്മളിപ്പോ മലയാള വാക്കുകൾ എടുക്കുമ്പോൾ തന്നെ സാഹചര്യങ്ങൾ നമ്മൾ വേറെയുള്ള ആൾക്ക് പോയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ അതിൽ കുറെ വിശദീകരണങ്ങൾക്ക് ആവശ്യമുണ്ടാവും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ നാഫി, ഈ തഫ്സീർ തന്നെ ഇപ്പോ ഇപ്പോ നാഫി ഇവിടെ വന്നിട്ട് പറയുന്നു തഫ്സീർ ആവശ്യമാണെന്ന്. എന്നാൽ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന വേറെ ഇപ്പോ നഹാസ് കയറി വന്ന നഹാസ് ഇപ്പൊ പറയും തഫ്സീർ ആവശ്യമില്ല എന്ന്. പക്ഷെ നഹാസിന് ആവശ്യം വരുമ്പോ നഹാസ് തന്നെ തഫ്സീർ എടുത്തിട്ട് പറയും. നഹാസിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അപ്പൊ ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രമാണങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ ഇല്ല. ഇപ്പൊ വേണമെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാം, നെക്സ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് സാഹചര്യം എതിരായിട്ട് വരികയാണെങ്കിൽ അതിനപ്പം തള്ളും. അവസാനം ഹജ്ജത്തുൽ വദാ അവസാന പ്രഭാഷണത്തിൽ റസൂലുള്ള പറഞ്ഞത് അസ്സഹാബി കന്നുജൂം, അവരുടെ നമ്മളെ എന്റെ സഹാബികൾ നക്ഷത്രതുല്യരാണ്, അവര് അവരെ കണ്ടു പഠിക്കണമെന്ന് പറഞ്ഞ് അവിടെയാണ് ആ സാഹചര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയ. ഖുർആൻ ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടായ അവരിൽ നിന്നാണ് തഫ്സീർ ശേഖരിച്ച്, അവരിൽ നിന്നാണ് വിശദീകരണം ശേഖരിച്ച്, അവരിൽ നിന്നാണ് ഹദീസുകൾ ശേഖരിച്ച്, അവരെ എഴുതി വെച്ചിട്ടുണ്ടായി. അവര് ഈ സഹീ ബുഖാരി ബുഖാരി സമർഖണ്ഡ് ബുഖാറയിൽ നിന്നും വന്ന് ഈ ഹദീസുകൾ ശേഖരിച്ച ഏത് വർഷം അറിയാം? പോയി കഷ്ടവാ സത്യം പറയാം. എനിക്ക് ഇവരോട് ഭയങ്കര സഹതാപം. സഹോദരന്മാരെ, ഇദ്ദേഹം ഇവിടെ പറഞ്ഞു ശരി, പാവം അദ്ദേഹത്തിന് അതി അറിയില്ല. ശരി, നാഫി തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ നാഫി ഇപ്പൊ പറഞ്ഞു നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ടാണ് ഇറങ്ങിയതെന്ന് പറഞ്ഞു. അതായത് ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് ഈ വചനങ്ങൾ ഇറങ്ങിയത്. നിങ്ങൾ പറയുമല്ലോ ഇത് ഓൾറെഡി ലോകാരംഭത്തിന് മുമ്പേ അവിടെ എഴുതി വെച്ച കാര്യമാണെന്ന്. അപ്പൊ ഈ എഴുതി വെച്ച കാര്യങ്ങൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ ഇദ്ദേഹത്തിന് വീട്ടിലൊരു പ്രശ്നം വരുമ്പോഴും സ്ത്രീകളുടെ പ്രശ്നം വരുമ്പോഴും മരുമകളെ കെട്ടണമെന്ന് തോന്നുമ്പോഴും ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ, ഒരു പീവണാണോ അള്ളാഹു? അല്ലെ, ഒരു കാര്യം പറയുമ്പോ നമുക്കെല്ലാം അറിയാം അല്ലെ, നമുക്കെല്ലാം ഒരു ഉത്തരം പറയൂ, ചോദ്യത്തിന് ഉത്തരം പറയൂ. ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഞാൻ പറയുന്നൊക്കെ ഞാൻ ഉത്തരത്തിലേക്ക് വരാം.
എനിക്ക് വേറൊന്നും കേൾക്കണ്ട, അത് ഉത്തരം പറഞ്ഞു. നിങ്ങളുടെ കിതാബ് വീണ്ടും കേട്ടുള്ള ചോദ്യം, നിങ്ങളുടെ കിതാബ് അവിടെ ജന്നത്തിൽ വെച്ചിരിക്കുകയാണ്, ഓൾറെഡി ഇതെല്ലാം എഴുതി ലോകാരംഭത്തിന് മുമ്പേ എഴുതി വെച്ച കിതാബാണ് നിങ്ങൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് നബിയുടെ ആവശ്യം വരുമ്പോഴാണ് ഇത് ഘട്ടം ഘട്ടമായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യങ്ങള് ഈ നടക്കുമ്പോ ഈ ഘട്ടം ഘട്ടമായിട്ട് ഇറങ്ങുന്നത് എങ്ങനെയാണ്? ഇതാണോ ലോകത്തിന് വേണ്ട ഉപദേശം? ഇദ്ദേഹത്തിന് ഈ 31-ാം സൂറ ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത്, ഇദ്ദേഹത്തിന് ആവശ്യം വരുമ്പോ ആവശ്യത്തിനനുസരിച്ചാണ് ഇറക്കി കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ പുസ്തകം കള്ള പുസ്തകമാണ്. ഇങ്ങനെ ഒരു പുസ്തകം എവിടെയുള്ള ഒരു അള്ളാഹു ഇല്ല, ഇദ്ദേഹം സ്വയം അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, ലൈംഗിക ആവശ്യത്തിന് വേണ്ടിയിട്ടും, തന്റെ കൊള്ളയടിച്ച് സ്വത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഉള്ള നല്ല നിയമങ്ങളെ, സമൂഹത്തിലുണ്ടായിരുന്ന നല്ല നിയമങ്ങളെ എല്ലാം തല്ലിക്കെടുത്തി ഇല്ലാതാക്കി, ദത്ത് വേണ്ട, അത് വേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എഴുതിയ ഒരു വല്ലാത്ത ഒരു ആന്റി സോഷ്യൽ പുസ്തകമാണെന്ന് ഈ ഒരൊറ്റ അധ്യായം കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായി സഹോദര, തെളിഞ്ഞു. ഇനി ഇതിനെ വെളിപ്പിക്കാൻ നോക്കണ്ട, എന്തെങ്കിലും സത്യം പറയാനുണ്ടെങ്കിൽ സത്യം സത്യമായി പറഞ്ഞിട്ട് പോയിക്കോളൂ. ഒരു കാര്യം നാഫി, ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം, അത് ഇന്ന് ഉസ്താദിന്റെ അടുത്ത് പോയി ചോദിക്കണം. ഈ ഖുർആൻ എത്ര പ്രാവശ്യം ക്രോഡീകരിച്ചു, ഹദീസുകൾ സഹി ഹദീസ്, സഹി മുസ്ലിം, സഹി ബുഖാരി, ഈ ഹദീസുകള് എങ്ങനെ ഉണ്ടായി, ഏത് യുഗത്തിൽ എന്ന് വെച്ചാൽ AD ഏത് വർഷം ഉണ്ടായി, തഫ്സീറുകൾ മെയിൻ ആയിട്ടുള്ള ഇപ്പൊ ജലാലയനാന്നേലും കുർത്തുബി ആണേലും ഒരു മിനിറ്റ് പറയുന്ന കേളിനാഫി, ഇത് ഈ ഏത് വർഷം ആരാൽ എഴുതപ്പെട്ടു, ഓക്കെ? അത് കൂടാതെ നാഫി പറയുന്ന കേക്ക്, ഈ ഏഴ് കിറാത്തും അഹ്റൂഫും, അഹ്റൂഫ് എന്ന് പറഞ്ഞ റിസൈറ്റേഷന്റെയും ഇതിന്റെ ഇത് ഏത് എപ്പോഴാണ് ഇത് പ്രചലനത്തിൽ വന്നത്? ഏഴ് റിസൈറ്റേഷൻ മുഹമ്മദിന്റെ കാലത്ത്, ഒരു മിനിറ്റ് പറയുന്ന കേളിനാഫി, മുഹമ്മദ് ഏഴ് രീതിയിൽ റിസൈറ്റ് ചെയ്തോ? ഈ ചോദ്യങ്ങള് ഉസ്താദിന്റെ അടുത്ത് ചോദിച്ചിട്ട് നാളെ വാ, നാളെ ഉണ്ട് ക്ലബ്ബ്, നമുക്ക് നാളെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പൊ ഉസ്താദ് ജവുക്കുറ്റിക്ക് അടിച്ചില്ലെങ്കിൽ നമുക്ക് നാളെ കാണാം. 99% ഉസ്താദ് മിക്കവാറും ജവുക്കുറ്റി നമുക്ക് പറഞ്ഞ ഉത്തരവ്, കാരണം എന്ന് പറഞ്ഞാൽ ഉസ്താദുമാരുടെ സംശയം ചോദിക്കാൻ പാടില്ല. ഒരു കാര്യമുണ്ട്, ഇവിടെ ലീസിസ്റ്റ് പറഞ്ഞതിനോട് ആഡ് ചെയ്യാനുണ്ട്. ഈ ഘട്ടം ഘട്ടമായിട്ട് ഇത് കൊടുത്തുകൊണ്ട് വന്നൊരു ആപത്ത് കൂടി ഞാൻ പറയാം. ആപത്ത് വേറൊന്നുമല്ല, ഈ ആയിഷയെ സംശയിച്ചിട്ട് ചില നാളുകൾ തന്നെ ആയിഷയുടെ പേരിൽ ജാരശങ്ക വെച്ച് പുലർത്തി മുഹമ്മദ്. ആയിഷ കുറ്റവാളിയല്ല എന്ന് മാസങ്ങൾ കഴിഞ്ഞാണ് അള്ളാഹു അറിയിക്കുന്നത്. ഇത് ഈ ദിവസം പിറ്റേ ദിവസം അറിയിച്ചിരുന്നെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞെന്താന്ന് അറിയണ്ടേ, ഈ ഇന്ന് ഈ അറേബ്യയിൽ എൻ്റെ കുടുംബം പോലെ അപമാനിക്കപ്പെട്ടൊരു കുടുംബമില്ല, അങ്ങനെ ദുഃഖിച്ചു, വിഷമിച്ചു, ആയിഷയ്ക്ക് പനി പിടിച്ചു ഈ മുഹമ്മദ് അടുത്തേക്ക് വരാത്തതിൽ. ഈ ആയത്ത് ഈ വിഷയത്തിന്റെ പിറ്റേസ് അവതരിപ്പിക്കേണ്ട സാധനമല്ല. ഈ പശ്ചാത്തലം പറയുന്ന തഫ്സീറുകാർ പറ പിറ്റേസ് അവതരിപ്പിക്കേണ്ടല്ലേ, അല്ലെ അന്ന് കൊടുക്കണ്ടല്ലേ, മകനെ അങ്ങനൊന്നുമില്ല, നിന്റെ ഭാര്യ വളരെ ഡീസൻ്റ് ആണ്, അങ്ങനെ പ്രശ്നമൊന്നും ഉള്ള ആളല്ല എന്ന് പറയാതിരുന്നത് കൊണ്ട് ഒന്നിൽ അള്ളാഹുവിൻ്റെ കയ്യബദ്ധം പറ്റി, അല്ലെങ്കിൽ മുഹമ്മദിന് എന്തോ തെറ്റുപറ്റി. തഫ്സീറുകാരുടെ ഒരു സഹായം അവിടെ ഉണ്ടാകുന്നില്ല ഈ കാര്യത്തിൽ. എന്താണ് പറയാനുള്ളത് പറഞ്ഞേക്കൂ, അതുകൊണ്ട് ചേർത്തൊന്ന് പറഞ്ഞിട്ട്. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ ബ്രദർ? കേൾക്കാം. ഞാനിടക്ക് ഡൗട്ട് വരുമ്പോഴത്തേക്ക് ലീസിസ്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു ബൈബിളിന്റെ ഡൗട്ട്സ് ഒക്കെ. ഓക്കെ, കഴിഞ്ഞ ദിവസം എനിക്ക് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം നമ്മുടെ സെബാസ്റ്റിൻ പിന്നൊക്കെ ഒരു റൂം ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കേറാൻ പറ്റിയില്ല. ബൈബിളും മുഹമ്മദും സക്കീർ നായിക്കിന്റെ ഒരു പ്രസ്താവന ഉണ്ടല്ലോ, അതിനെ പറ്റിയായിരുന്നു. അപ്പൊ ആ ദിവസം തന്നെ നമുക്ക് നമ്മുടെ ഇവിടെ തന്നെ ക്ലബ് ഹൗസിൽ വേറൊരു റൂം ഇട്ടുണ്ടായിരുന്നു, ക്ലോസ് ഓൺ കൗണ്ടർ ആണെന്ന് തോന്നുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ സെബാനെ ഇവിടെ വാ, നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അതില് ഒരാൾ പറഞ്ഞു, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ എപ്പോഴും വരുന്നതാണ്. പുള്ളി പറഞ്ഞു എന്താണെന്ന് വെച്ചാല്, ഞാനിപ്പോ ഹോൾഡ് ചെയ്യാം, അതുപോലെ ബൈബിൾ ഇവര് വാചകം എടുത്തു. ഇപ്പൊ പറയാം കേട്ടോ, ഏഷ്യ 29:12 അത് പറഞ്ഞിരിക്കുന്നത് ആബ്സലൂട്ട്ലി മുഹമ്മദിനെ കുറിച്ച് മാത്രമാണ് അത് പറഞ്ഞിരിക്കുന്നത്, മറ്റൊരു പ്രവാചകൻ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്, അതെന്താണെന്ന് പറയുമ്പോ ഇപ്പൊ അനിൽ പാസ്റ്റർ ഉണ്ട്, ലീസ് പാസ്റ്റർ ഉണ്ട്, വർഗീസ് പാസ്റ്റർ ഉണ്ടല്ലോ, എനിക്ക് എന്തായാലും ആൻസർ കിട്ടും ഉറപ്പാണ്, അറിഞ്ഞാ കൊള്ളാമായിരുന്നു.
കേട്ടു ആ അതെ, വലിയൊരു ഇരട്ടത്താപ്പാണ്. അതായത് ഇവിടെയാണ് ഈ ദാവാക്കാരന്റെ ഏറ്റവും വലിയ അവസരവാദം തെളിയുന്നത്. അവർ തീരെ വെറുക്കുന്ന മാറ്റത്തിരുത്തലുള്ള ഒരു കൃതി, അതാണ് ബൈബിൾ. അപ്പൊ ഈ ചിന്ത പോലും മുഹമ്മദിന് വിരുദ്ധമാണ്. മുഹമ്മദ് പറഞ്ഞിട്ടില്ല മാറ്റത്തിരുത്തൽ എന്നുള്ളൊരു പദം മുഹമ്മദ് പറഞ്ഞിട്ടില്ല. ഇനി നെഗറ്റീവായ ഒരു കമന്റും മുഹമ്മദ് പറഞ്ഞിട്ടില്ല, ഖുറാനി കാണുന്നില്ല. ഇവര് രണ്ടുമില്ലാതെയാണ് ഈ കക്ഷികൾ ബൈബിളിനെതിരെ സംസാരിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്നൊരു മാന്യം ചോദിച്ചു യഹൂദയുടെ കാര്യം, മരുമകളുടെ കാര്യം, ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇത് മുഹമ്മദ് അല്ലേ പറയേണ്ടിയിരുന്ന ഒരാൾ. ഞങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ആള് ലേലം വിളിച്ചുറപ്പിച്ചു എന്നാ പറഞ്ഞ, 66 പുസ്തകങ്ങളോ 72 പുസ്തകങ്ങളോ കൗൺസിൽ കൂടി ലേലം വിളിച്ചുറപ്പിച്ചു. അപ്പൊ ഇത് മുഹമ്മദിന് 300 മുമ്പല്ലേ മുഹമ്മദ് എന്തുകൊണ്ട് ഈ പദം ഉപയോഗിച്ചില്ല, അല്ലെ ഇതിന്റെ അടുത്തൂടെ പോലും വന്നില്ല. ഇതേപോലെ ഈ തള്ളിക്കളയുന്ന അതേ കക്ഷികൾ അതേ നാവുകൊണ്ട് പറയും ഉത്തമ ഗീതത്തിൽ അഹമ്മദ് എന്നുണ്ട്. ഇതേ കക്ഷികൾ അതേ രൂപത്തിൽ പറയും ആശ്വാസപ്രദം എന്നുള്ള ആരാമിക്കിൽ കിടക്കുന്ന അഹമ്മദ് എന്നാണ്. അതുപോലെ പറയും യശയാവി പറഞ്ഞ ആ പ്രവാചകൻ മുഹമ്മദ് അല്ലാതെ വേറാരുമല്ല. ബൈബിൾ വിവക്ഷിക്കുന്ന ഒരു പ്രവാചകനാകാൻ വേണ്ട പ്രാഥമിക യോഗ്യത പോലും മുഹമ്മദിനില്ല. എന്തിന് ബൈബിൾ വിവക്ഷിക്കുന്ന ഒരു ദൈവമനുഷ്യന് വേണ്ട പ്രാഥമിക യോഗ്യത, ഒരു ആത്മീയന് വേണ്ട പ്രാഥമിക യോഗ്യത ഈ നമ്മുടെ മുഹമ്മദിനില്ല. കാരണം യേശുവിനെ അനുഗാമികൾ എടുക്കുക, യേശുവിൻ്റെ അനുഗാമികളിൽ ആരെങ്കിലും ഇങ്ങനെ യുദ്ധക്കൊതിയന്മാരുണ്ടായിരുന്നോ? യേശുവിൻ്റെ അനുഗാമികളിൽ ആരെങ്കിലും ഇതുപോലെ സ്ത്രീലംബടന്മാരുണ്ടായിരുന്നോ? യേശുവിൻ്റെ അനുഗാമികളിൽ ആരെങ്കിലും ഇതുപോലെ സ്ത്രീ വിരുദ്ധന്മാരുണ്ടായിരുന്നോ? അപ്പം നമ്മുടെ ഈ കർത്താവായ യേശു ക്രിസ്തു അനുചരന്മാരും കാട്ടിത്തന്നൊരു ജീവിത മാതൃകയിൽ നിന്ന് അങ്ങേയറ്റം വിപരീത ദിശയിലേക്ക് വഴിപിഴച്ചു പോയ ഒരു ജീവിത സിദ്ധാന്തം അത് പഠിപ്പിച്ചു. ഇന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പറയാം ഞങ്ങൾക്ക് യേശുവുമായിട്ട് ബന്ധമാണ്, മൂസയുടെ ബാക്കിയാണ്, അല്ലെങ്കിൽ മോസസിൻ്റെ അനുഗാമിയാണ്, അബ്രഹാമിൻ്റെ അനുഗാമിയാണ്. ഈ ക്ലെയിമിൽ പ്രൂവ് ചെയ്യേണ്ടത് അവരാണ്. അപ്പോൾ പ്രൂവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ദാവക്കാരൻ്റെ തന്ത്രമാണ് ഈ പറയപ്പെട്ട കാര്യം. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ നിർത്താം. ബൈബിളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയേണ്ടി വരുന്ന ഭാഗങ്ങളിൽ മത്തായി തൻ്റെ സുവിശേഷത്തിൽ പറയും യേശു നഫ്താലിയുടെ പ്രദേശത്തേക്ക് പോയി തിരുവെടുത്ത് നിവൃത്തിയാകാൻ സംഗതി വന്നു എന്നിങ്ങനെ യശയാപ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വചനം നിവൃത്തിയാകാൻ സംഗതി വന്നു. ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു യശയാവ് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് കൊട്ടേഷനുകൾ ഏതാണ്ട് 36 തവണയാണ് മത്തായി ഇത് പറയുന്നത്. മുഹമ്മദ് ഖുറാനിൽ എവിടെങ്കിലും പറഞ്ഞോ യശയാവ് പറഞ്ഞ ആ ആള് ഞാനാണ്? ഇതെന്റെ യോഹന്നാൻ പറയുന്നുണ്ടല്ലോ, സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട് യശയാപ്രവാചകൻ വിളിച്ചു പറഞ്ഞ മരുഭൂമിയിലെ ശബ്ദം ഞാനാകുന്നു. ഇതുപോലെ മുഹമ്മദ് അല്ലേ പറയണ്ടേ? അല്ല ദാവക്കാരൻ വന്നിട്ട് പറഞ്ഞ എന്ത് അതോറിറ്റി അതിനകത്തുണ്ട്? ദാവക്കാരൻ ഇങ്ങോട്ട് വന്നിട്ട് പറയാണ് മുഹമ്മദിനെ പറ്റി ഉത്തമയത്തിലുണ്ട്. ഇവിടെ മുഹമ്മദ് പറഞ്ഞോ ഉണ്ടെന്ന്? മുഹമ്മദ് പറയാത്തത് ഇവര് പറഞ്ഞാൽ എങ്ങനെ ആധികാരിയാകും? മുഹമ്മദായിരുന്നു പറയേണ്ടത്. യശയാവ് പറഞ്ഞ, യിരമ്യാവ് പറഞ്ഞ ആ പ്രവാചകൻ, യേശു ക്രിസ്തു പ്രവചിച്ച ആ പാരാക്ലീറ്റോസ് ആശ്വാസപ്രദൻ ഞാനാണെന്ന് വാതുർന്ന് പറയത്തില്ലേ? അന്ത്യപ്രവാചകനല്ലേ? ഇനിയും പറയാൻ ആരുമില്ലല്ലോ. അദ്ദേഹം അല്ലായിരുന്നു പറയണ്ടേ? അദ്ദേഹം പറയാത്തത് ഇവർ പറഞ്ഞുകൊണ്ട് വന്നിട്ട് സ്ഥാപിക്കാൻ കിടന്ന് പെടാപ്പാട് വരും. സ്ഥാപിക്കാൻ പറ്റാതെ വരുമ്പോൾ ബാക്കിയൊക്കെ മാറ്റത്തിരുത്തലാണ്. ബാക്കി ഇത്രയിടം മാത്രം കറക്റ്റ് കിടന്നു, ബാക്കിയൊക്കെ മാറ്റത്തിരുത്തലാണ്. ഈ എന്ത് അന്തസ്സാണ് ഇവർക്കുള്ളത്? വല്ല ആധികാരികത ഉണ്ടോ? വല്ല ഓർഡർ ഉണ്ടോ ഇക്കാര്യത്തിൽ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹദീസി നിങ്ങളൊരു വചനം എടുത്തുകൊണ്ട് വരിക, ഹദീസ് എതിരാകുന്നു എന്ന് കാണുമ്പോൾ ഉടനെ പറയും അത് എന്താണ് അതിനകത്ത് മുഴുവൻ അത് പീറ ഹദീസാണ്, പുതിയൊരു സാധനമാണ്. ഗിബറൊക്കെ കേട്ടോ പീറ ഹദീസ് എന്നൊരു സാധനം അറിയോ എന്താന്ന്? നമ്മൾ ആരും പറഞ്ഞല്ല, ഓ അബ്ദുള്ള പറഞ്ഞാണ് പീറ ഹദീസ്. അതായത് എനിക്ക് മറുപടി കേട്ടായിരുന്നോ? ഞാൻ കേട്ടായിരുന്നു, അന്ന് ഒരു വീഡിയോ ഇട്ടില്ല. അതെ അതെ അതെ. അപ്പൊ സ്വന്തം ഹദീസിനെ വിളിച്ച പേരാ, നബിചര്യയെ വിളിച്ച പേരാണ് പീറ ഹദീസ്. ഏതെങ്കിലും പീറ ഹദീസ് ഏതാ ബുക്കാരി? ഞങ്ങള് സ്തിഹാഹു സിദ്ധ ഇത് മാത്രമേ ഞങ്ങൾ ഉദ്ധരിക്കുള്ളൂ, വേറെ ഹദീസ് ഉണ്ടെന്ന് ഞങ്ങൾക്കും അറിയാം. തബരീ ഹദീസ് ഉണ്ടല്ലോ, ഞങ്ങൾ തബരിയുടെ ഹദീസ് എടുക്കുന്നില്ലല്ലോ. ഞങ്ങൾ എടുത്തത് ഈ കാര്യം പറയാൻ ഉപയോഗിച്ച ഏത് കാര്യമാ? ഈ ബുഖാരിയുടെയും മുസ്ലിമിന്റെയൊക്കെ ഹദീസ് എടുക്കുന്നത്. അതെടുത്തോണ്ട് വരുമ്പോഴത്തേക്ക് പീറ ഹദീസ്. അപ്പൊ നിങ്ങൾ, ഞാൻ അന്ന് ഒരു ഉപാധി പറഞ്ഞു കൊടുത്തു, ഇനി ഈ ഹദീസിന്റെ മീതെ ഒരു സ്റ്റാർ ചിഹ്നം ഇടണം. നമ്മളെ ഇതുപോലെ വ്യവസ്ഥകൾ ബാധകം, താഴെ പീറ, നല്ല ഹദീസ്, കുഴപ്പമില്ലാത്ത ഹദീസ്, ഉപയോഗിക്കാവുന്ന ഹദീസ്, തക്ക സമയത്ത് വേണ്ടി വന്ന എടുക്കാവുന്ന ഹദീസ്. നിങ്ങൾ താഴെ വ്യവസ്ഥകൾ വാദവും നേരിട്ട് താഴോട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ പറ്റിയല്ല. ഇതേ വിധമാണ് ഇപ്പൊ ബൈബിളിനെ കുറിച്ചും പറഞ്ഞത്. എന്തെന്നാ, അവിടെ അഹമ്മദുണ്ട്, ഇവിടെ മുഹമ്മദ് എന്ന് എഴുതിയിട്ടുണ്ട്, യശയാവ് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് ദം പ്രൂവ്, നിങ്ങൾ പ്രൂവ് ചെയ്തുകൊണ്ട് പറ. ഇത് ഈ ലക്ഷണം ഒന്നും യോജിക്കുകയല്ല. ഇപ്പൊ ഈ ലക്ഷണം യോജിപ്പിക്കുന്ന കേട്ടോ, അവിടെ പറയാം. ആവർത്തനം 18:16 മുതൽ പറയുന്ന ഒരു പ്രവാചകനുണ്ട്, അത് മുഹമ്മദാണ്. തെളിവെന്താ? എന്നെപ്പോലൊരു പ്രവാചകനെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേപ്പിച്ചു തരും. അതിൻ്റെ ലക്ഷണം എന്താ? ഒന്ന്, മോശ കല്യാണം കഴിച്ചു, മുഹമ്മദും കല്യാണം കഴിച്ചു. മോശ ഇത്ര നാൾ ജീവിച്ചിരുന്നു, മുഹമ്മദും ജീവിച്ചിരുന്നു. ഇത് എല്ലാവർക്കും ചേരുന്നല്ലേ? മോശം മാത്രമല്ല, ഞാനും കല്യാണം കഴിച്ചിട്ടില്ലേ, ഞാനും ജീവിച്ചിരിപ്പില്ലേ, നിങ്ങളും ജീവിച്ചിരിപ്പില്ലേ? ഇതുമല്ല അവിടെ തെളിവ്.
ലോകത്തിലെ സകല മനുഷ്യർക്കും ചേരുന്ന കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചില ദുർബലമായ വാദങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ തെളിയിക്കാൻ വരുന്നത്. ഇങ്ങനല്ലല്ലോ തെളിയിക്കേണ്ടത്. യഹോവയായ ദൈവം എന്നെപ്പോലെ പ്രവാചകനെ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന്, ആരുടെ? ജൂതന്മാരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന്, അവർ 12 ഗോത്രങ്ങൾക്കിടയിൽ നിന്ന്. ഈ 12 ഗോത്രത്തിൽ പെടുവോ മുഹമ്മദ്? ഏത് തരത്തിലാണ് മോശമായിട്ട് ബന്ധം വരുന്നത്? എന്ത് ബന്ധമാണ് മോശയ്ക്കും മുഹമ്മദിനും തമ്മിലുള്ളത്? രക്തബന്ധമാണോ? പാരമ്പര്യത്തിന്റെ ബന്ധമാണോ? ആത്മീയതയുടെ ബന്ധമാണോ? സ്വഭാവ സവിശേഷത ബന്ധമാണോ? അതിസൗമ്യനായ മോശ, അതാണ് ജീവിതം. ജീവിതം സൂക്ഷിച്ചൊരു മനുഷ്യൻ ആദ്യാവസാനം ഒരു രാജാവിനെ പോലെ ജീവിക്കാൻ അവസരം ഉണ്ടായിട്ടും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിട്ട് സൗമ്യനായി ജീവിച്ച ആള്. എന്ന മുഹമ്മദ് ആരാ? അതിദരിദ്രനായിട്ടും ഒരു രാജാവിനെ പോലെ ജീവിക്കാൻ ശ്രമിച്ചിട്ട് കൊള്ളയടിച്ച ആള്. മനസ്സിലാക്കിക്കൊള്ളണം. തന്റെ ഭാര്യയായ ഒരു കൂശ്യസ്ത്രീ നിമിത്തം മറ്റാളുകൾ അദ്ദേഹത്തെ പരിഹസിക്കുമ്പോഴും ആ ഭാര്യയെ ജീവിതത്തിൽ സ്നേഹിച്ചു പോയൊരു മനുഷ്യൻ മരണം വരെ മറ്റു സ്ത്രീകളെ ഒന്നും പ്രാപിച്ചിട്ടില്ല. അതാണോ മുഹമ്മദ്? ഇവ തമ്മിലൊന്നും ചേരത്തില്ല സുഹൃത്തെ, നിങ്ങൾ എവിടെ നോക്കിയാ പറയുന്നേ? അപ്പോ ഇത്തരത്തിൽ ചേരാത്ത കുറെ കാര്യങ്ങളെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞാൽ മദ്രസാ ജീവികൾ അംഗീകരിക്കും. കാരണം നിങ്ങൾക്ക് ഗ്രിപ്പില്ല, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് സ്ഥാപിക്കണം. കാരണം മുഹമ്മദിന് തന്നെ നിൽപ്പില്ല, നിങ്ങൾക്ക് ഒരു ബന്ധം ബൈബിളിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. അപ്പൊ ബൈബിളിലെ ഇതര വാക്യങ്ങൾ ഇങ്ങനെ ആർത്ത് തിരിച്ച് തെരയടിക്കുന്ന പോലെ എതിരെ ചുറ്റി നിൽക്കും മുഹമ്മദിന്. ആ ചുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പറയും അത് മാറ്റത്തിരുത്തലുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് മുഹമ്മദിനെ കൊണ്ട് പറയിപ്പിക്കുന്നേ, നിങ്ങൾ അവിടെ നിൽക്കേ, മുഹമ്മദ് പറയട്ടെ, പുള്ളിയല്ലേ പറയണ്ടേ, അല്ലെ അള്ളാഹു പറയട്ടെ, ഗബ്രിയേൽ പറയട്ടെ, ജിബ്രീല്, ഇവർക്കൊന്നും നാവില്ലേ? നിങ്ങളാണോ ഇവരുടെ പകരം സംസാരിക്കാൻ വരുന്നത് ഞങ്ങളോട്? നീ ഇവരെ കൊണ്ട് സംസാരിപ്പിക്ക്. യേശു പറഞ്ഞ ആള് ഞാനാ, വാദർ എന്ന് പറഞ്ഞുകൂടെ, പാരാക്ലിറ്റോസ് ഞാനാ, യെശയ്യാഹു പറഞ്ഞ ആള് ഞാനാന്ന് ഇദ്ദേഹത്തിന് പറഞ്ഞുകൂടെ? അല്ലെ പറയാൻ നാണമാണ് ജിബ്രീലിനെ കൊണ്ട് പറയിപ്പിക്കത്തില്ലേ? തിരുമേനിക്കത് പറയാൻ ഭയങ്കര നാണമുണ്ട്, പക്ഷെ അയ്യല്ലാവൂന് നാണമൊന്നുമില്ല. പുള്ളി പറയുന്നതിന് ഭാഗമുണ്ടല്ലോ. മബിയുടെ വീട്ടിൽ നിങ്ങളും ഇങ്ങനെ വട്ടം കൂടി നിൽക്കരുത്. അത് പ്രവാചകന് തുറന്നു പറയാൻ വിഷമമാണ്. പക്ഷെങ്കിൽ അള്ളാഹുവിന് അങ്ങനെ പറയാൻ പ്രയാസമൊന്നുമില്ല. ഒരു നാണം ഇല്ലാത്ത അള്ളാഹു ഇല്ലേ? അള്ളാഹുവിനും പറയുന്നൂടെ ഇത്തരം കാര്യം പറയാൻ? ചുരുക്കത്തിൽ ഇത് നിലനിൽക്കുന്ന വാദമേ അല്ല. ദാറ്റ്സ് ഓൾ. ഓക്കേ ബ്രദർ, താങ്ക്സ്. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് അവിടെ യഹൂദന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മറ്റുള്ള കൂട്ടരുണ്ട്. അവരാരും ഈ വ്യക്തിയെ കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല, ഇങ്ങനെ ഒരാള് ജീവിച്ചിരുന്നു എന്നുള്ളത്. ഇത് ഞാനിപ്പം ഔട്ട് ഓഫ് ദ ഖുറാനും ഔട്ട് ഓഫ് ദ അവരുടെ ഹിസ്റ്ററിയിൽ നിന്ന് പോവാം. യേശു ക്രിസ്തു ജീവിച്ചിരുന്ന സമയത്ത് അന്ന് സെക്യുലർ സ്കോളേഴ്സ്, അന്നത്തെ കിങ്ഡത്തിലെ ഉള്ള റൈറ്റേഴ്സ്, യാതൊരുവിധമായി ക്രിസ്തുമതമായി ബന്ധമില്ലാത്തവരുണ്ട് എഴുതിയ യേശു ക്രിസ്തുവിനെ കുറിച്ച്. മുഹമ്മദിനെ കുറിച്ച് ആരും തന്നെ പ്രതിപാദിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഫസ്റ്റ് സെഞ്ചുറിയിലും സിക്സ് സെഞ്ചുറി എന്ന് പറയുമ്പോഴത്തേക്ക് ലോകം അതിനനുസരിച്ച് ഡെവലപ്പ് ആയെന്നുള്ള ആ സമയത്ത്, അന്ന് ഈ ആ 500 വർഷത്തിൽ ഉണ്ടായിരുന്ന കൾട്ട്, ക്രിസ്ത്യൻ കൾട്ടുകളെ കുറിച്ച്, ഈ പ്രൊഫറ്റ് മണിയെ കുറിച്ചും പലരെ കുറിച്ചും ഇന്ന് ഹിസ്റ്റോറിക്കൽ റെക്കോർഡുണ്ട്, പക്ഷെ മുഹമ്മദിന്റെ റെക്കോർഡുണ്ട്. അന്ന് ആ 600 വർഷം കൊണ്ട് തീർച്ചയായിട്ടും ഓരോ യുഗം കഴിയുമ്പോഴും മനുഷ്യൻ ഡെവലപ്മെന്റിന്റെ പാതയിലോട്ട് പോകുന്നു. ഇപ്പൊ ഇവർ പറയുന്ന പോലെ ജാഹ്ലിയ കാലം ഒന്നുമല്ല, അങ്ങനെ ഓരോ യുഗം പാസ് ചെയ്ത് പോകുമ്പോഴും ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചുള്ള ഒരു റെക്കോർഡില്ല, ഒരു ഇൻഫർമേഷൻസ് ഇല്ല, ഒരു ആർക്കിയോളജിക്കൽ സപ്പോർട്ടിങ് എവിഡൻസ് ഇല്ല, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് എങ്ങനെ ഇത്രയും വലിയൊരു സംഭവമായെന്ന് ഒരു ചിന്ത വരുന്നില്ല മാസ്റ്റർ? ആ അതായത് ഇപ്പോൾ ഇവർ ഇത് പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട് ഈ കാര്യം. ഞങ്ങൾ ഈ വഴിക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത്ര അറ്റകൈക്ക് ഇവരെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പം മുഹമ്മദിൻ്റെ ജനനം സംബന്ധിച്ച് പിതാവ് അബ്ദുള്ളയല്ല എന്ന് സ്ഥിരീകരിക്കപ്പെട്ട വാദമുണ്ട്. ഞങ്ങളെടുത്ത് പറയാറില്ല. മുഹമ്മദ് ഇപ്പം എങ്ങനെ ജനിച്ചാലും ഞങ്ങളുടെ പ്രശ്നമല്ല, ആരുടെയും പ്രശ്നമല്ല, മുഹമ്മദിൻ്റെ പോലും പ്രശ്നമല്ല, അതൊരു മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ടല്ല. എന്നതുപോലെ ഇതില്ലാതെ നിലവിലുള്ള ഹദീസും ഖുർആൻ ഉപയോഗിച്ച് തന്നെ ഇത് ദൈവവചനമല്ലെന്നും മുഹമ്മദിൽ ഒരു ക്വാളിറ്റി ഇല്ലെന്നും തെളിയിക്കാൻ അത് മാത്രം മതി, ധാരാളം മതി. പിന്നെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നൽകുന്ന എവിഡൻസസ് സുപ്രധാനമാണ്. ഒരു നോട്ടബിൾ പേഴ്സണാലിറ്റീസ് എന്നുള്ള ഒരു പ്രൊഫൈൽ ഉള്ള ഒരാളിനെ സംബന്ധം പ്രധാനമാണ്. ഇപ്പൊ യേശുവിന്റെ കാലത്ത് യേശുവിനെ പറ്റി എഴുതിയ ആളുകൾ പ്ലിനി ദ യങ്കർ ആണ്, ചെറിയ പ്ലിനി എന്നറിയപ്പെടുന്ന ചരിത്രകാരൻ. പിന്നെ ഒരാള് നമ്മള് ഒരു യഹൂദ ചരിത്രകാരനായ ജോസീഫസ് ആണ്, ടാസിറ്റസ് ആണ്. ഇങ്ങനെ നിരവധി എഴുത്തുകളിൽ യേശു പരാമർശിക്കപ്പെടുന്നു എന്നുള്ളതാണ് സമകാലിക സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ഇൻഫർമേഷൻസ് നിലവിൽ അവിടെ ലഭ്യമായിരുന്നു, റോമൻ സാമ്രാജ്യത്തിൽ ലഭ്യമായിരുന്നു. ഇനി ബൈബിളിൽ പറയുന്ന ചില കാര്യങ്ങളാകട്ടെ, അന്നത്തെ
നിലവിലിരുന്ന ഹെരോദാവിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ കൈസറെ പറ്റിയാണ് പറയുന്നത്. ഞാൻ കൈസറുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. സൈൻ ബോൾ പറയാണ് രാജശ്രീ ഫേലിക്സേ. അപ്പൊ ഫേലിക്സിന്റെ പേര്, പീലാത്തോസിന്റെ പേര്, ഇത് സമകാലികരായ ആളുകളുടെ പേരുമൊക്കെ പറഞ്ഞ് ഇന്ന് ഇന്ത്യ ചരിത്രം എഴുതുന്ന പോലെ തന്നെയാണ് അത് എഴുതിയത്. ലൂഗോസ് പറയുന്നുണ്ട് പലരും ഒരു ചരിത്രം ചമപ്പാൻ തുനിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിലൊരു ചരിത്രമാണ് ഞാൻ എഴുതുന്നതെന്ന് പറഞ്ഞാണ് പൗലോസ് ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തലൻ പ്രവൃത്തി എഴുതുന്നത്. അപ്പോ ഇത് കൃത്യമായ ഒരു ക്രോണോളജിക്കൽ ഓർഡർ പാലിച്ച് തന്നെയാണ് ബൈബിൾ എഴുതുന്നത്. ഇത്തരം ഒരു ചെറിയ സൂചന പോലും ഒന്നിന്റെയും കാര്യത്തിൽ ഖുറാനിലില്ല. ഖുറാനിൽ തന്നെയാണെങ്കിൽ കൊട്ടാരം പണിതു കൊടുക്കുന്ന മരംകുത്തികളുടെ കഥയും മറ്റേ ഒരു രാത്രി 90 സ്ത്രീകളെ പ്രാപിച്ച, ഒരു രാത്രി ഒറ്റ രാത്രി ഉണ്ടാ 90 സ്ത്രീകളെ പ്രാപിച്ച സുലൈമാനെ പറ്റിയൊക്കെ ഉള്ള എപ്പിക്കുകളാണ്. അത്തരം കഥകളാണ് അവിടെ കിടക്കുന്നത്. ഒരു രാത്രി ഒരു മനുഷ്യൻ 90 സ്ത്രീകളെ നോക്കണം. വെള്ളവും കുടിക്കാൻ പറ്റില്ല, കുളിക്കാനും പറ്റില്ല, നനയ്ക്കാനും പറ്റില്ല. പിന്നെ കുളിയും തന്നെ അവിടെ ഒരു പ്രശ്നമല്ല, അത് പിന്നെയും പ്രവാചകം മാതൃ കാണിച്ചിട്ടുണ്ട്. പോട്ടെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ചില വൾഗറായ കഥകളാണ് കിടക്കുന്നത്. ഇനി ഹിസ്റ്റോറിക്കൽ ഫാക്ട്സിലേക്ക് വരാം. മക്കാ നഗരത്തെ കുറിച്ച് ഭയങ്കര പ്രകീർത്തിച്ച് പറയുന്നു, മക്കാ നഗരം അങ്ങനെയാണ് ഇങ്ങനെയാണ്. ചരിത്രകാരന്മാരൊക്കെ ഇസ്ലാമിക ചരിത്രകാരന്മാരും ഇങ്ങനെ എടുത്ത് കിളത്തിയടിച്ചാ പറയുന്നത്. പക്ഷെ മക്കയിൽ 800 വർഷങ്ങൾക്കുള്ളിൽ നടന്നിട്ടുള്ള എക്സ്കവേഷൻസ് ഒന്നും അവിടെ നടക്കുന്ന ആർക്കിയോളജിക്കലായ പഠനങ്ങളൊന്നും തന്നെ ഈ പറയപ്പെട്ട വാദങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ വാദങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അത് ക്രിസ്ത്യൻ ബിഡ്സിന്റെ ഒക്കെ പഠനം വളരെ ശക്തമായിട്ടുണ്ട്. പാശ്ചാത്യ ലോകത്ത് അങ്ങനെ പോയി. ഇപ്പം മുഹമ്മദ് എന്നൊരാൾ ജീവിച്ചിരുന്നോ എന്നതിന് പുറത്ത് തെളിവില്ല എന്നൊരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പൊ ഈ ഖിബിലയുടെ സ്ഥാനമുണ്ടല്ലോ, ഇവരുടെ വർഷിപ്പ് സെന്റർ, ആ ഖിബിലയുടെ സ്ഥാനം, ഈ ഖിബിലയുടെ സ്ഥാനം നിർണ്ണയിച്ചു നോക്കിയിട്ട് അത് ജെറുസലേമിലെ പ്രധാന ക്ഷേത്രമുണ്ട്, മറ്റ് മദീനയിലൊക്കെ ക്ഷേത്രമുണ്ട്, മോസ്കുകളുണ്ട്. ഈ പ്രധാനപ്പെട്ട മോസ്കുകളിൽ നിന്നൊക്കെ ഖിബിലയുടെ സ്ഥാനം പരിശോധിക്കുമ്പോൾ അത് മെക്കയിലേക്ക് തിരിയുന്നില്ല. മെക്കയിൽ നിന്ന് കിട്ടുന്ന ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് അവിടെ വലിയ ഒരു സംസ്കാരം നിലനിന്നതിന്റെ തെളിവില്ല. മറിച്ച് കാട്ടറബികളായ ആളുകൾ കല്ലുമൊക്കെ അടുപ്പിച്ച് കെട്ടിപ്പാകി അങ്ങനെ പട്ടണങ്ങളൊന്നും ഇല്ലാത്തൊരിടത്ത് ഒരു കുടിലു പോലൊക്കെ താമസിച്ചതിൻ്റെ അവശിഷ്ടങ്ങളാണ് കിട്ടുന്നത്. മറിച്ച് നമുക്ക് മക്കയെ പറ്റി മുഹമ്മദും കൂട്ടരും ഒക്കെ പറഞ്ഞിരുന്ന അറിവ് ഭയങ്കര നഗരമാണ്. പക്ഷെ ഇതൊക്കെ ഏകദേശം ആകാൻ സാധ്യത പെട്രയാണെന്നാണ് പുതിയ വാദം. അപ്പൊ ഈ പെട്രയാണെന്നൊരു വാദത്തിലേക്ക് ഇപ്പോൾ പഠനങ്ങൾ നീങ്ങുന്നുണ്ട്. ആ വഴിക്ക് ചരിത്രം ഒത്തിരി പുരോഗമിച്ചിട്ടുണ്ട്. ഇനി പിന്നെ എങ്ങനെയാണ് ഈ മതം ഇതുപോലെ വളരുന്നത്, ഈ ചിന്ത ഇതുപോലെ വളരുന്നത്? ഓർത്തു നോക്കേണ്ട ഒരു കാര്യം, ഈ മതത്തിന്റെ വ്യാപനത്തിന്റെ പിന്നിലെ ഒരു ഒരു വലിയ വസ്തുത, ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് എത്രത്തോളം ഒരു സമൂഹത്തെ മിസ്യൂസ് ചെയ്യാം എന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. മുഹമ്മദ് ഒരു സാധാരണ മനുഷ്യനായിട്ടൊക്കെ ഉണ്ടായിരിക്കാം, അദ്ദേഹം യുദ്ധം ചെയ്തിരിക്കാം, അദ്ദേഹം പടവെട്ടിക്കാണും, ഇതിലൊന്നും നമുക്ക് തർക്കമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളും പിന്നെ വരുന്ന കക്ഷികളും ഒക്കെ ചേർന്ന് ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത്. ആയിഷടുത്ത് എന്താ പറയുന്നത്, നിന്നെ ഒരു സിൽക്ക് തുണിയിൽ പൊതിഞ്ഞ് അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. ഇത് അബൂബക്കറിന്റെ അടുത്ത് പറയുമ്പോൾ പുള്ളി നേരെ വശീകരിക്കപ്പെട്ടു, നേരെ നോർക്കുക, ബാക്കി ആളുകളെല്ലാം ഓർക്കുകയാണ്. ഇതിന് പറയുന്ന ന്യായം എന്താ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യണ ഇങ്ങനെ ഒരു പെണ്ണ് വേണം, എന്തോ ഒരു അത്യാവശ്യമാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഓരോ പണി കണ്ടില്ലേ. ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ മറ്റു പലർക്കും ആശങ്കയാത് ആയിഷ ചോദിച്ചറിയും. എന്ന് വെച്ചാൽ ഈ ഹദീസുകളിൽ പറയുന്ന കുടുംബജീവിതത്തെ പറ്റിയുള്ള പല സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങൾ ആയിഷയ്ക്ക് ചോദിക്കാൻ എളുപ്പമാണ്, ആയിഷയായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആയതുകൊണ്ട് ചോദിക്കുക. അതായത് പറഞ്ഞ മുമ്പേ പറഞ്ഞ പോലെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ, മര്യാദകളല്ല പാലിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ രീതികൾ എന്താണ്, പൊസിഷൻ എന്താണ്, ഇതൊക്കെയാണ് ഈ ആയിഷ ചോദിക്കുന്നത്. അപ്പോൾ ആയിഷയെ അള്ളാഹു കൊടുക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാ, ഇതിനു വേണ്ടിയാണ്. നിങ്ങൾ നോക്കണം അള്ളാഹുവിൻ്റെ ഒരു വൃത്തിയോട് നോക്കി, 53 വയസ്സുള്ള ഒരു വൃദ്ധൻ്റെ അരികിൽ കൊച്ചുമകളുടെ പ്രായമാകാനുള്ള കൊച്ചിനെ കൊണ്ട് ലൈംഗികത ചോദിച്ച് പഠിക്കേണ്ടി വരുന്ന, അത് കേട്ടിട്ട് മുഴുവൻ മുസ്ലിം ഉമ്മത്തിനെയും പഠിപ്പിക്കേണ്ടി വരുന്ന ഒരല്ലാഹു, ഇദ്ദേഹത്തിന് സമപ്രായക്കാരൊന്നും കിട്ടിയില്ല ഇത് ചോദിക്കാൻ. അപ്പോൾ തൻ്റെ മകളേക്കാൾ 3 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയോടാണ് ഇത് പറയേണ്ടി വരുന്നതെന്ന് ഓർക്കുമ്പോഴാണ് അതിൻ്റെ ഭീകരത. അപ്പോൾ ഇങ്ങനെ മതം, ലൈംഗികത, യുദ്ധം, ഭൂമി പിടിച്ചെടുക്കൽ, വയലും ഇതൊക്കെ സ്വന്തമാക്കൽ, ഗനീമത്ത് മുതലുകൾ വീതിച്ചെടുക്കൽ, സ്ത്രീകളെ വീതിച്ചെടുക്കൽ, ഇതൊക്കെ കിട്ടിയ ആവേശം കൊണ്ട് ഇതങ്ങ് വളർന്നു. അല്ലാതെ വേറെ എന്ത് മൂല്യം പറഞ്ഞാൽ വളർന്നേക്കുന്നത്? ഇന്നും വാളും വടിയും കൊണ്ട് അത് വളർന്നേക്കുന്നത്. അല്ലാതെ ഏത് ആശയം ഇവിടെ പറഞ്ഞാണ് ഇസ്ലാം മതം സ്ഥാപിച്ചിട്ടുള്ളത്? ഇന്ത്യയിലെ ലോകത്തിന്റെ പലയിടങ്ങളിൽ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ മതം സ്വീകരിച്ചിട്ടുണ്ട്. കോഴിക്കോടും പരിസരങ്ങളിലും വാര്യംകുന്നത്തിന്റെ ഒക്കെ ചരിത്രം അറിയാമല്ലോ, മലബാറിലകളെയൊക്കെ അറിയാമല്ലോ. ഇന്ന് ഇപ്പം വാര്യംകുന്നന്റെ ഒക്കെ ആ സംഭവം പോലും ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞിരിക്കുന്നു. കാരണം വാര്യംകുന്നനെ പോലൊക്കെയുള്ള ആളുകൾ വെട്ടിയും കൊലപ്പെടുത്തിയും പിടിച്ചെടുത്തും ഒക്കെ സ്വന്തമാക്കി ഇതേ രൂപം തന്നെ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഉണ്ടായി. അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്തു, അതിലൊരു ദൈവികതയില്ല, കുറെ പൈശാചികത ഉണ്ട് താനും. ഇതാണ് അതിന്റെ വാസ്തവം. തീർച്ചയായിട്ടും ഭാഷ, ഒത്തിരി പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഒത്തിരി പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇസ്ലാമിക ലോകത്തുനിന്ന് ആരും തന്നെ
അതിനെ റെഫ്യൂട്ട് ചെയ്യാൻ ഇതേവരെ ഒരു മനുഷ്യൻ തയ്യാറായിട്ടില്ല. ഒരു സൈമൾട്ടേനിയസ് ഹിസ്റ്ററി ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. അവർ ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര അതിഭീകരമായ സിറ്റുവേഷനിലാണ്. രാവിലെ ഒന്ന് ചിരിക്കാന്ന് വിചാരിച്ചാണ്. മുഹമ്മദിന് മുൻപ് ഇരുണ്ട കാലഘട്ടമാണല്ലോ അല്ലേ? മുഹമ്മദിന് മുൻപ് കൊച്ചുങ്ങളെ ഇങ്ങനെ കൊല്ലാറുണ്ടല്ലോ അല്ലേ? ഇത് ഇത് വർഗീസ് ഉസ്താദാണോ സംസാരിക്കുന്നത്? അപ്പോൾ ആ മുഹമ്മദിന് മുമ്പ് ഈ ദത്തുപുത്ര സമ്പ്രദായം ഉണ്ടായിരുന്നല്ലേ? നമ്മൾ ഉത്തരം പറയണം. ഏ പേരും കൊള്ള നാഫി നാഫി വന്നിട്ട് ഇതൊക്കെ ആരോടാ പറയുന്നതെന്നുള്ളതാണ്. ഇതിന് മുമ്പുള്ള ഒരു കാലത്തെ കുറിച്ചും യാതൊരു വിവരം ഇല്ലാത്തവരെ ഇവിടെ ഇരിക്കുന്നതെന്നും ഇങ്ങനൊരു ചരിത്രം ഇല്ല എന്നും, എന്നാൽ പെൺകുച്ചുങ്ങളെ മുഴുവൻ കുഴിക്കകത്ത് കളഞ്ഞതിന് ശേഷം മുഹമ്മദിന് തന്നെ കെട്ടി 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെ 16 എണ്ണത്തിന് 10-20 എണ്ണത്തിന് അല്ലാതെ ഉപയോഗിച്ചു. പെണ്ണുങ്ങൾക്ക് തീരെ കുറവായിരുന്നു അവിടെ കേട്ടോ. എല്ലാത്തിനെയും ഇങ്ങനെ കുഴിക്കകത്ത് ഇട്ടതിന് ശേഷം കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന മോഹൻ്റെ ഭാര്യമാരായി തീർന്നത്. ഇതൊക്കെ വന്ന് പറയണമെങ്കിൽ പക്ഷെ ഇതിനകത്ത് എനിക്കൊരു വിഷമമുള്ള നമ്മുടെ മറ്റേ പുള്ളി ഇവിടെ കയറി വന്നിട്ട് പുള്ളിയായിരുന്നു അവിടെ നീണ്ട പ്രസംഗം നടത്തിയത്. അദ്ദേഹം സ്ത്രീ സമത്വം കൊടുത്തു, സ്ത്രീ സ്വാതന്ത്ര്യം കൊടുത്തു, സ്ത്രീയെ ആദരിക്കാൻ പറഞ്ഞു, ശവത്തിൻ്റെ മുമ്പിൽ എഴുന്നേക്കാൻ പറഞ്ഞു. ഇപ്പം നല്ലൊരു ഇടയനായിരുന്നു, നല്ലൊരു പട്ടാളക്കാരനായിരുന്നു അദ്ദേഹം, നല്ലൊരു ഭർത്താവായിരുന്നു, നല്ല വല്യപ്പനായിരുന്നു. പിന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞത് അതിങ്ങനെ തെളിവൊന്നും ഇല്ല, ഇങ്ങനെ കുറെ നീട്ടി പറഞ്ഞായിരുന്നു. ആ പുള്ളിയെ നമുക്ക് ഇവിടെ ഒന്ന് വേണമായിരുന്നു, പക്ഷെ പുള്ളി പൊക്കളഞ്ഞു, താഴ്ത്തു കളഞ്ഞു. ബാക്കിയുള്ളവർ സംസാരിക്ക്, അല്ലെങ്കിൽ അടുത്ത റൂമിലേക്ക് പോകാം നമുക്ക്. ഇവിടെ ഒരു കെ വന്നിട്ടുണ്ട്. കെക്ക് സംസാരിക്കാൻ എന്തുകൊണ്ടോ? കെ കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, എനിക്കൊരു സംശയം എന്താന്ന് വെച്ചാൽ, ഈ ഖുറാന്റെ അകത്തു നിന്ന് മുഹമ്മദ് നബി എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ നല്ലതാണോ? ഖുറാനകത്ത് ആകെ 4 എടുത്ത് മുഹമ്മദ് നബിയുടെ പേരുണ്ട്. അത് നിർബന്ധപൂർവം അതിനകത്ത് ഇൻസേർട്ട് ചെയ്തേക്കുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഡാൻ ബ്രൂബേക്കറിന്റെ ആ സീരീസ് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഈ സന മാനസ്ക്രിപ്റ്റ്, ഈ ഈജിപ്തിലുള്ള ഈ മാനസ്ക്രിപ്റ്റ്, ലണ്ടനിലുള്ള ഇതിന്റെ എല്ലാം അടിഭാഗത്ത് ഈ മൈക്രോ ഫിലിമിംഗ് ചെയ്യുന്ന സമയത്ത് ഇവർ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഈ ഇതെല്ലാം ഇൻസേർഷനാണ്. ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് ആർക്കേക് ലാംഗ്വേജിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരൊറ്റ മനുഷ്യനില്ലെന്നുള്ള, ആർക്കേക് ലാംഗ്വേജിൽ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ളവര് ജർമ്മൻസ് ആണ്, പിന്നെ മറ്റുള്ള വെസ്റ്റേൺ കൺട്രീസ് ഉള്ളവരാണ്. ഈ പട്രീഷ്യ ക്രോൺ പോലുള്ളവര്, പിന്നെ 1-2 പേരുണ്ട്, ഈ ഇനാറ ഗ്രൂപ്പിലുള്ളവർ, ഇനാറ ഗ്രൂപ്പിലുള്ളവര് അത് വളരെ കൃത്യമായിട്ട് അത് ഇത് ചെയ്തിട്ടുണ്ട്. ഈ യഥാർത്ഥത്തിൽ ഈ ലണ്ടനിലുള്ള ഈ മാനസ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുന്നത് ദാറ്റ് ഈസ് ലൈക്ലി ഒരു കാർബൺ ഡേറ്റിംഗ് വെച്ചിട്ട് ഒരു 5th centuryയിലാണ് നടന്നാണ് ഇത് പറയുന്നത്. 5th centuryയിൽ അതിനെ കൗണ്ടർ ചെയ്യാനോ അതിനെ തെളിയിക്കാനോ, കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഓൾറെഡി അൺപാക്ക് ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുണ്ട്. കോയിനെ കുറിച്ചും ആ 6th centuryയിലുള്ള കോയിനെ കുറിച്ചും എങ്ങനെ അബ്ദുൽ മലിക് മർവാന്റെ സമയത്ത് കോയിൻ വന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഒന്ന് റിസർച്ച് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്കിപ്പോ ഒരു നിസ്സാരമായിട്ട് പറഞ്ഞ് തീർക്കാവുന്ന ഒരു സബ്ജക്ട് അല്ല, ഇറ്റ്സ് എ വെരി ഹ്യൂജ് ടോപ്പിക്. നിങ്ങൾ ഈ ഫാൻഡർ ഫിലിംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഈ ഖുറാനുള്ളതും എങ്ങനെയൊക്കെ ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം, എവിടുന്ന് വന്നത്, അബ്ദുൽ മലിക് മർവാൻ എവിടുന്നാണ് വന്നത്, മർബിൽ നിന്ന് വന്നത്, അതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ഉണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ അൺപാക്ക് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ക്ലബ് ഉണ്ട്, ആ ക്ലബിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഓൾറെഡി 5-6 സെഷൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് പോയി കാണണം. ഞങ്ങൾ ഇനിയും ഉടനെ തന്നെ വേറെ സെഷൻ വരുന്നതായിരിക്കും. ജോ ആർ എന്താ പറയാമെന്ന്? അല്ലേ, കെ പറഞ്ഞത് മൊത്തം ഞാൻ കേട്ടില്ലെന്ന് ചോദ്യം. മുഹമ്മദിനെ എടുത്ത് മാറ്റിയാൽ ഖുറാനിലെ മുഹമ്മദിന് വേണ്ടി ഇറക്കപ്പെട്ട കുറെ ഹദീസുകളുണ്ട്. അത് ലോകത്ത് ഒരു മനുഷ്യന് ആവശ്യമില്ലാത്ത കാര്യമാണ്. 33:50 മുഹമ്മദിന് വേണ്ടി മാത്രമാണ്. 33 ഭൂരിപക്ഷം വാക്യങ്ങളും മുഹമ്മദിന് വേണ്ടി മാത്രമാണ്. അത് ലോകത്ത് ആർക്കും കാര്യം ദത്തുപുത്രന്റെ ഭാര്യയെ
അടിച്ചു മാറ്റാൻ വേണ്ടി അള്ളാഹും മുഹമ്മദും കാണിക്കുന്ന ഒരു തകൃതി പരിപാടിയാണ്. അതിനെ ഒന്നും ലോകത്താർക്ക് നമ്മുടെ അഫ്സലൊക്കെ വന്നിട്ടുണ്ട്, അഫ്സലിനൊന്നും ഇതൊന്നും ഉപയോഗമില്ല കാര്യമല്ല. അതുപോലെ തന്നെ 66 അത് തേങ്കുടി, അതും അഫ്സലിനൊന്നും ആവശ്യമുള്ള കാര്യമല്ല. പിന്നെ പിന്നെ 24 അധ്യായം, പിന്നെ ഈ ആയിഷയുടെ ആയിഷയെ സംശയിക്കുന്നതിനോട് അനുബന്ധിച്ച് അള്ളാഹു ഇറക്കി കൊടുക്കുന്ന ഈ ആയത്ത്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. ഇപ്പം അബൂഹലബിന്റെ ഭാര്യയും അബൂഹലബിനെ തെറി പറയുന്നത് അള്ളാഹു ചീത്ത വിളിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഒരു ആവശ്യമില്ല ഖുർആനത്ത്. അപ്പം മുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദിനെ തെറി പറയുന്നത്, മുഹമ്മദിനെ ആക്ഷേപിക്കുന്നതിൻ്റെ പേരിലുള്ള മറുപടികൾ, മുഹമ്മദ് ഭ്രാന്തനാണെന്ന് പറയുന്നതിൻ്റെ പേരിലുള്ള ആശ്വാസങ്ങൾ, മുഹമ്മദ് ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ഈ ചാവരെന്ന് പറയുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള മുഹമ്മദുമായിട്ട് ബന്ധപ്പെടുത്തിയ എല്ലാ കഥകളും ഖുർആനത്ത് അങ്ങ് വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ ഖുർആന് 3-2 ചുരുങ്ങും, 3-2 തീരും. കാര്യം കാര്യം പേഴ്സണൽ കാര്യങ്ങളാണ്, മുഹമ്മദിൻ്റെ വീട്ടുകാര്യങ്ങൾ, അടിപിടി പ്രശ്നങ്ങൾ, വിവാഹ കാര്യങ്ങൾ, ഇതൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞ് ഇനി മുഹമ്മദിൽ നിന്ന് അല്ല ഖുർആനിൽ നമുക്ക് മാറ്റാനുള്ള മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഈ പിന്നെ ഈ യുദ്ധങ്ങളുടെ കാര്യങ്ങളുണ്ട്. അല്ല യുദ്ധങ്ങളല്ല, പഴയ പണ്ടത്തെ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കുറെ കഥകൾ. അപ്പം അതിനകത്ത് ഇബ്രഹാമിൻ്റെ കാലത്ത് ഞാൻ നശിപ്പിച്ച് ഓർക്കുന്നുണ്ടോ, അല്ലെ ഇബ്രഹാമിനോട് ഞാൻ സംസാരിച്ച് ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ലൂത്തിനോട് ഞാൻ ഇന്ന കാര്യം പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ, ലൂത്തിൻ്റെ സമൂഹത്തെ നശിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ, ഇങ്ങനെ കുറെ കഥകൾ ആവർത്തിക്കുന്നുണ്ട് ഖുർആനത്ത് എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം. ഇപ്പം ഇബ്രാഹിമിൻ്റെ കാര്യമാണെങ്കിലും ലൂത്തിൻ്റെ കാര്യമാണെങ്കിലും മൂസയുടെ കാര്യമാണെങ്കിലും 4, 5, 6, 7, 8 വട്ടവും ആവർത്തിക്കുന്നു. ഈ ആവർത്തന കഥകളോട് വെട്ടി അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഖുർആൻ 3-1 മാറും. പിന്നുള്ളത് ഈ സ്വർഗം തന്ന് നിനക്ക് സ്വർഗത്തിൽ ഹൂറികളുണ്ട്, സ്വർഗത്തിൽ നിങ്ങൾക്ക് മദ്യനദികളുണ്ട്, സ്വർഗത്തിൽ നിങ്ങൾക്ക് തോപ്പുകളുണ്ട് എന്ന് പറയുന്ന കുറെ ഭാഗമുണ്ട്. അതുകൂടെ അങ്ങ് വെട്ടിക്കളഞ്ഞു കഴിയുമ്പോൾ പിന്നെ അത് വീണ്ടും തീരെ കുറയും. പിന്നെ നരകത്തിൽ കൊണ്ട് പൊരിക്കുമെന്ന് പറഞ്ഞ കുറെ വാക്യമുണ്ട്. ഇതെല്ലാം കൂടി എടുത്തു കളഞ്ഞാൽ മനുഷ്യജാതിക്ക് ഗുണമുള്ളത് ഒരു 100 ഈ 6600 വാക്യങ്ങളിൽ നിന്നും ആയത്തുകളിൽ നിന്നും ഒരു 100 മാനവജാതിക്ക് ഗുണമുള്ളത് ഖുർആനത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഖുർആൻ വായിച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അതുകൂടെ ഇടയ്ക്കൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.